ആർ ബി സനൂബ് കൂടി വിവരം പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് സനൂബ് ഈ നോർക്കയുടെ ബന്ധപ്പെടുമ്പോൾ എന്തെല്ലാം വിവരങ്ങൾ ഔദ്യോഗികമായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് എത്ര മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് എത്തിക്കാനാ കഴിയും രേഷ്മ ഇപ്പോൾ നോർക്ക ഔദ്യോഗികമായിട്ട് മരിച്ചവരുടെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാർ മരണപ്പെട്ടു അതിൽ ഇരുപത്തി മൂന്ന് മലയാളികളുടെ പേര് വിവരങ്ങളാണ് നോർക്ക പുറത്തുവിട്ടിട്ടുള്ളത് ഇതിൽ മലയാളികൾ അരുൺ ബാബു അതുപോലെ നിതിൻ കൊത്തൂർ അനീഷ് കുമാർ അതുപോലെ സിബിൻ അങ്ങനെ മൊത്തം ഇരുപത്തി മൂന്ന് പേരുടെ പേര് വിവരങ്ങൾ പുറത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ക്രോഡീകരിച്ച വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് നേരത്തെ നോർക്ക സിഇഒ അജിത്തും അദ്ദേഹവും വ്യക്തമാക്കിയിരുന്നത് ഇരുപത്തി മൂന്ന് മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ള കാര്യമാണ് മൊത്തം നാൽപ്പത്തി ഒൻപത് ഇന്ത്യക്കാർ മരണപ്പെട്ടു അതിൽ മൂന്ന് പേരുടെ മൃതദേഹം തിരിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു തിരിച്ചറിയാനുള്ള മൃതദേഹത്തിൽ രണ്ട് പേർ മലയാളികളാണ് അപ്പോൾ അതുൾപ്പെടെ ഏകദേശം ഇരുപത്തി അഞ്ച് മലയാളികളുടെ മരണം സ്ഥിരീകരിച്ച് വരുന്നതായിട്ടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മരിച്ചവരുടെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഏഴരയ്ക്ക് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് എത്തിക്കും ആ സമയത്ത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും മന്ത്രിക്ക് കൂടുതൽ വിവരങ്ങൾ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടാകാം ആ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും നിലവിൽ ഡൽഹിയിൽ നിന്ന് വായുസേനയുടെ ഒരു വിമാനം കുവൈറ്റിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഏത് വിമാനത്തിലായിരിക്കും മൃതദേഹം നാട്ടിലെത്തിക്കുക എന്നുള്ളതിന്റെ ഒരു സ്ഥിരീകരണമാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത് നേരത്തെ കുവൈറ്റ് സർക്കാരും അവരുടേതായിട്ടുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കുവൈറ്റ് വിമാനത്തിൽ വിമാനത്തിലെത്തിക്കാമെന്നുള്ള വിവരവും അവിടെ നിന്നും വരുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകൾക്കാവുമ്പോൾ തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും കഴിവതും പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായിട്ടുള്ള മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചിട്ടിരിക്കുന്നത് ഇന്ന് അർദ്ധരാത്രിയോ അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ടോ തന്നെ മൃതദേഹങ്ങളെല്ലാം എത്തിക്കാൻ കഴിയുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മറ്റ് നടപടിക്രമങ്ങൾ എംബാമടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മൃതദേഹം പരമാവധി കൊച്ചിയിൽ തന്നെ ഇറക്കാനുള്ള ഒരു അഭ്യർത്ഥനയാണ് നോർക്കയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് ഇതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും കൊച്ചി വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആംബുലൻസ് അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് ഈ É yes, isso